Hi friends, welcome to the video. We are going to the Howra railway station front. We are going to the railway station front. We are going to the room set. We are going to the Google Pay. We are going to the cash. We are going to the ATM. We are going to cash. We are going to the cash. We are going to I am going to go to the hotel. Glass and the mirror. I'm going to go to the railway. If you have a railway, you railway station. It's easy access. Kolkata to Bihar, Bihar and the border return in Nepal Kerala. Nepal, the friend of Wilshire and Nepal border than around the power of the first time of Poland. Friend Korea can do liquidity and that out of the lot of oil of the government. What do you waiting list are 7 waiting list il undirunnathu appo namukku confirm ayirunnu 6 akkumba kittunnalladhu appo edesham padanju povanoru 3 manikkurulla avinu munnayitte namukku
ഇപ്പോൾ കൺഫേം മെസ്സേജ് ഒക്കെ വന്ന് അപ്പം അലഹമ്മദില്ലാ റാത്തായി. നെക്സ്റ്റ് നമുക്ക് ഇനി ഇവിടുത്തെ ഈ ബാൽക്കണിയിലത്തെ കാഴ്ചകളും അപ്പം കൊൽക്കത്ത ഹൗറയിലുള്ള ഹൗറ ജംഗ്ഷൻ്റെ റെയിൽവേ സ്റ്റേഷനിലെ പുറത്തുനിന്നുള്ള ബാൽക്കണിയിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അടിപൊളി നല്ലൊരു ടി വി ഉണ്ട് നമുക്ക്. ഹാഷം വന്ന ഫുഡുകളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ബാഗൊക്കെ ഒന്ന് കലങ്കോലായിട്ട് കിടക്കുന്നു. വാ ബാൽക്കണിയിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ചാരിയിട്ടുള്ള ഒരു ഹോട്ടലാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ ഹോട്ടലാണ്. അതിൽ തന്നെ ആകുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് പുറത്തു പോകാനും എല്ലാത്തിനും പറ്റും. ഇനിയും തന്നെ താഴെ ക്യാഷ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ടാക്സി സ്റ്റാൻഡ് അപ്പുറത്തുണ്ട്. ഇന്ത്യൻ നദി പറഞ്ഞത് അതായിരിക്കും, ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗും അവിടെ ഉണ്ട്. അപ്പോൾ നല്ല കാഴ്ച, ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുന്ന് മേലെ അങ്ങനെ ഷൂട്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ വക്കുകൾക്ക് പോവാം. എല്ലാവരും ഇവിടെ നിൽക്കാൻ പറ്റൂല, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചൂടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് വന്നാലൊക്കെ രാത്രി നല്ല മഴയായിരുന്നു അല്ലേ? അല്ലല്ല, ഇവിടെ ടോട്ടലി മഴ എന്ന് പറഞ്ഞാൽ കൊൽക്കത്തക്കാരോട് നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ട്രെയിന് 3:30 ട്രെയിനും കയറിയിട്ട് നമുക്ക് നേരെ ബീഹാറിൽ നിന്ന് നേപ്പാൾ ബോർഡർ, പിന്നെ നമ്മളെ ലക്ഷ്യ സ്ഥാനത്ത് നേപ്പാൾ. ഷാനു യാതൊരു രീതിയിലും എവറസ്റ്റ് തോന്നില്ല. എവറസ്റ്റ് കയറും തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കാം. നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന സാധനം അതിനൊരു ഫുള്ള് ഫണ്ട് ഏകദേശം ഒരു 30-40 lakh രൂപയോളം പറ്റിയ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു എന്തും കൽപ്പിച്ചേനെ സാധനം നോക്കാനാണ് ഇനിയിപ്പോ ഞാൻ കയറിയില്ലെങ്കിൽ സാധനം ഉണ്ട്. എനിക്ക് പെട്ടെന്ന് തിരിച്ച് കത്തലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തോണ്ട് സാധനം നമുക്ക് കയറ്റിട്ട് അങ്ങനെ സാധനം നമ്മൾ ഇവിടുന്ന് പോരുള്ളൂ തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളെ സപ്പോർട്ടിനാണ് വേണ്ടിയത്. നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകണം. റൂമിൻ്റെ ഒരു ഏരിയ ആണ് കാണുന്നത്. ബാക്ക് സൈഡിലൊക്കെ ഫുള്ളി റൂമാണ്. അത്യാവശ്യം വലിയ ഒരു പിന്നെ ഒരു വില്ലൻ തോന്നുന്നു. വില്ല വില്ല ഹോട്ടലാണ്. അപ്പോൾ താഴെ തന്നെ ഉണ്ട്. നമുക്ക് കാപ്സി ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മളെ ഹോട്ടൽ നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ കാപ്സി ഉണ്ട് തന്നെ. അന്ന് രാവിലത്തെ കുട്ടി നമ്മൾ കാപ്സി ഉണ്ട്. ഇവിടെ കുറച്ച് ഓഫറെല്ലാം കാണുന്നുണ്ട് എങ്ങനെയൊക്കെയെന്നുള്ള ഉള്ളിൽ പോയി നോക്കട്ടെ. നമ്മളിത് ഓർഡർ ചെയ്യാനായിട്ട് പോവാണ് കാപ്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഫുള്ളി തിരക്കാണ്, നല്ല അത്യാവശ്യം നല്ല ക്രൗഡനുണ്ട് ബാക്കിൽ. അപ്പോൾ ഫൈനലി നമുക്ക് സാധനം കിട്ടി. നമ്മളെ ബില്ല് വന്നത്, നമ്മളൊരു കോംബോ എടുത്തത്, ആ ഒരു കോംബോക്ക് ആയിരുന്നു 559 ഒരു കോംബോന്. ഏകദേശം ഒരു 4 piece ചിക്കനും അതുപോലെ തന്നെ 2 Pepsi 2 creamy വന്നിട്ട് സംഭവമാണ്. സാധനം കഴിക്കാനായിട്ട് ആർത്തിയോടെ നിൽക്കുന്നു. ഓക്കെ കഴിച്ചു നോക്കാം. നമ്മൾ കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് ഇനി അറിയാം ബാക്കി. നമ്മൾ ഫുഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ റൂമിക്കാൻ പോവാണ്. ഇന്ന് ഫ്രഷ് ആയിട്ടില്ലേ പുറത്തെല്ലാം. അപ്പോൾ നമ്മളതാ അഗൈൻ റൂമിക്കാൻ പോവാണ്. നമ്മൾ റൂം അതുപോലെ തന്നെ ഈ കാവസിയും കൂടി തൊട്ടെടുത്താതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോയി കഴിക്കാൻ പറ്റി. പക്ഷേ കഴിക്കാൻ പോകുന്നതിന് മാത്രം കാര്യമില്ല, അവരെ സർവീസ് വളരെ ഓക്കെ ആയിരുന്നു. ചില നമ്മൾ പുറത്തൊക്കെ പുറത്ത് ഗ്യാവസിയിൽ നമ്മൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഖത്തറിലാണെങ്കിലും പുറത്ത് ഇപ്പോൾ നാട്ടിലെ നമ്മളെ നാട്ടിലാണെങ്കിലൊക്കെ സർവീസ് അടിപൊളിയായിരിക്കും. അപ്പോൾ സർവീസ് അടിപൊളിയില്ലാന്ന് പിന്നെ നെക്സ്റ്റ് ടൈം നമ്മളിങ്ങോട്ടേക്ക് വരില്ല അല്ലേ. ഞാനോ പോയി ചിക്കൻ കഴിച്ചു പോകുന്നതേ ഉള്ളൂ. ചിക്കൻ ആയതുകൊണ്ട് പിന്നെ ഒഴിവാക്കിയില്ല. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ടൈം ഒരാഴ്ചയിൽ വരുള്ളൂ. നെക്സ്റ്റ് ടൈം ഇനി തിരിച്ച് നമ്മളങ്ങനെ റൂമിലെത്തി. കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ ഒന്ന് കറങ്ങണമെന്നുണ്ടായിരുന്നേ. ടോട്ടൽ എല്ലാം നമുക്ക് ക്ലിയർ ആവും. എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് നമ്മൾ ഏകദേശം ഒരു ഒരാഴ്ച ഒക്കെ വെയിറ്റ്. മിനിമം ഒരാഴ്ച, മാക്സിമം 2-3 നിന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് മൊത്തം എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നല്ലൊരു ബിഗ് വീഡിയോ ആയിരിക്കും. അപ്പം ഓരോരോ സംസ്ഥാനം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ക്ലിക്കാവും ചെയ്യും. അപ്പം അതാണ് മൊത്തത്തിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു നേപ്പാൾ ട്രിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ത്യൻ്റെ ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതല്ലേ. നേപ്പാൾ മാത്രം. അപ്പോൾ നമ്മളിതാ എല്ലാം പാക്ക് ചെയ്ത് നമുക്കിനി ഏകദേശം ഒരു 1.5 hour മാത്രമേ ഉള്ളൂ ട്രെയിൻ വരാൻ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈസിയാണ് പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. അത് മാത്രമല്ല അപ്പോൾ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയി. നമുക്കിനി 3:30 നമ്മൾ ചെക്കൗട്ട്. അപ്പോൾ ചെക്കൗട്ടിൻ്റെ സമയവും ആയി തുടങ്ങി. അവിടുത്തെ ക്ലൈമറ്റ് ഇതാ കണിച്ചു തരാം പുറത്തത്തെ കാഴ്ച കാണുന്നത്. അപ്പോൾ നമ്മളിതാ ട്രെയിനിന് വേണ്ടി പോകുന്നത്. നമ്മൾ 2 sections ഇവിടെ ട്രെയിൻ നിൽക്കുന്നുണ്ട്. 2 areas ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വേറെ ഏകദേശം 1 to 19 പ്ലാറ്റ്ഫോമൊക്കെ കാണുന്നുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ആ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ആ ബ്ലാക്ക് നമ്പർ 9 ആ ഒരു 9-ാമത്തെ ബ്ലാക്ക് നമ്പറിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ട്രെയിനിൽ എത്തി കുറച്ചും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നടക്കാണ്ട് വലിയ സ്റ്റേഷനുമാണ്. അതുമാത്രമല്ല നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ സ്ലീപ്പറിൽ പോയത് നമ്മളിപ്പോൾ എ സി എടുത്തിട്ടുണ്ട് സ്ലീപ്പർ. അപ്പോൾ അതിന് മുതലേ ലൈറ്റ് ഇല്ല, ഒന്നും കൂടി സുഖമായിട്ട് പോകാനുള്ള അത്ര അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ട്രെയിനിൻ്റെ അകത്തെത്തി കമ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ടൈം ഒക്കെ വരുന്നത് അടിപൊളി സെറ്റാണ്. വെറും തേർഡ് ക്ലാസ് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ക്ലാസ് ഇതിൽ തന്നെ പില്ലോ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സ് ഉണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. സൽമാൻ ഉടുക്ക് പോകണമെങ്കിൽ ഗ്യാസ് എടുക്കുന്ന പോകണം, താമര ഒരു പരപ്പരം കടക്ക് വെറുതെ പോയി വരുവല്ലോ സംഭവം. നമ്മളെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സാനോ. നമ്മൾ ഫൈനലി ഇത് റക്സൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നേപ്പാളിൻ്റെ ബോർഡറിലാണ്, ഇന്ത്യയിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ റക്സൽ സ്റ്റേഷനിലെത്തിയില്ലേ, നീണ്ട ഒരു 18 മണിക്കൂറിന് ശേഷം 18 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത്, നമ്മൾ അടിപൊളി യാത്ര ചെയ്ത് എ സി സെറ്റാണ് സംഭവം, ഒരു ക്ഷീണമില്ല. അതുമാത്രമല്ല നമ്മളിപ്പോൾ അതാ റക്സൽ സ്റ്റേഷനിലെത്തി, നമ്മളിനി നേപ്പാൾ ബോർഡറിലേക്ക് പോകണം. ബോർഡറിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് അവിടെ വരുന്നുണ്ട്, അവൻ വിളിച്ചിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ ശേഷം വിളിച്ചിന്. അപ്പോൾ നമ്മളിതാ എന്തെല്ലാം റാത്തായിട്ട് റീച്ച് ചെയ്ത്, നമ്മൾ നെക്സ്റ്റ് ഇനി ഇവിടുന്ന് ഉള്ളത് ഒരു ടുക്ടുക്ക് ഇതിലെ കാളവണ്ടി, അതുപോലെ തന്നെ വേറെ ഒരു ബൈക്കിലൊരു സംഭവം കിട്ടിയിട്ടുള്ളത് അത് നോക്കാം നമുക്ക്. ക്ഷമഞ്ഞ ബോർഡറിൻ്റെ അതെ പിന്നെ ബോർഡറിൽ പോയിട്ടാണ് നമുക്ക് ആഴ്ചകളൊക്കെ. പിന്നെ നമ്മൾ ബോർഡർ എങ്ങനെ, പിന്നെ നമ്മൾ ഇന്ത്യ നേപ്പാളിൻ്റെ ബോർഡർ എങ്ങനെ കടക്കണം, അതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു വീഡിയോ വീഡിയോ ചെയ്യുന്നുണ്ട്. അതെ, ഷുവർ ഷുവർ. നമ്മളിപ്പോൾ റക്സലിലെത്തി, റക്സൽ നമ്മൾ ഇനി പുറത്ത് നേപ്പാൾ ബോർഡറൊക്കെ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഇനി ഇവിടുന്ന് നേപ്പാളിൻ്റെ ആ കാഴ്ചകളാണ് പോകുന്നത്. നേപ്പാൾ ബോർഡർ, പിന്നെ ബോർഡറിൽ എങ്ങനെ കടക്കുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേപ്പാളിലെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും പിന്നെ അടുത്തുള്ള വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോസ് നമ്മൾ വരും. നേപ്പാൾ കയറുന്നതും നേപ്പാളിൻ്റെ ബോർഡറിലേക്ക് എങ്ങനെയൊക്കെ പോകണതും ഏതൊക്കെ രീതിയിൽ നമ്മൾ അവിടെ എത്തിപ്പെട്ടതും കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നവരെ ബൈ ബൈ.